വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 37 മുതലുള്ള തിരുവചന ഭാഗം. ജനക്കൂട്ടത്തിൽ നിന്ന് ഒരുവൻ വിളിച്ചു പറയുകയാണ്, ഗുരു, എന്റെ മകനെ കടാക്ഷിക്കണമെന്ന് നിന്നോട് ഞാൻ അപേക്ഷിക്കുന്നു. അവൻ എന്റെ ഏക മകനാണ്. അവനെ ബാധിച്ച് അശുദ്ധാത്മാവിനെ പുറത്താക്കുവാൻ ഞാൻ തന്റെ ശിഷ്യന്മാരോട് അപേക്ഷിച്ചു, എന്നാൽ അവർക്ക് സാധിച്ചില്ല. ഈശോയുടെ പ്രതികരണം ഇപ്രകാരമായിരുന്നു: വിശ്വാസമില്ലാത്ത വഴിപിഴച്ച തലമുറയെ, എത്ര നാൾ നിങ്ങളോട് കൂടെ ഞാൻ ഉണ്ടായിരിക്കും? തുടർന്ന് അശുദ്ധാത്മാവിനെ ശാസിക്കുകയും കുട്ടിയെ ക്രിസ്തു സുഖപ്പെടുത്തുകയും ചെയ്തു. നാമൊക്കെ രക്ഷ ആഗ്രഹിക്കുന്നവരാണ്. രക്ഷ ലഭിക്കണമെങ്കിൽ അത് നൽകുവാൻ കഴിവുള്ളവനിലേക്ക് എത്തിച്ചേരുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഒരുപാട് കാരണങ്ങളുണ്ടാവാം രക്ഷ പ്രാപിക്കുന്നതിൻ്റെ തടസ്സമായിട്ട്. നമ്മുടെ വഴികൾ തെറ്റിപ്പോകുന്നത് ഒരു കാരണമാണ്. ലക്ഷ്യസ്ഥാനങ്ങൾ മാറിപ്പോകുന്നതും ഒരു കാരണം തന്നെയാണ്. ദൈവത്തെ പകുത്തു കൊടുക്കേണ്ട വ്യക്തികൾ, സുവിശേഷമാകേണ്ട വേദികളൊക്കെ പലപ്പോഴും വീഴ്ച വരുത്തുന്നതും ദൈവജനത്തിൻ്റെ സങ്കടങ്ങൾക്ക് കാരണമാകാറുണ്ട്. സ്നേഹമുള്ളവരെയും, നമ്മുടെ ഇടയിലേക്കും ഒരുപാട് പേരിന്ന് ക്രിസ്തുവിനെ തേടി വരുന്നുണ്ട്. ശിഷ്യന്മാരെ പോലെ നാം ഓരോരുത്തരും ഒരു തടസ്സമായിട്ട് മാറുന്നുണ്ടോ? തടസ്സമായിട്ട് മാറാതെ ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിക്കുന്ന ചൂണ്ടു പലകകളായിട്ട് നാം ഒക്കെ മാറുവാനായിട്ട് വിളിക്കപ്പെട്ടവരാണ്. സൗഖ്യദായകനായ, രക്ഷ പ്രദാനം ചെയ്യുന്ന ദൈവത്തിങ്കിലേക്ക് യാത്രയാകുവാൻ നമുക്ക് നമ്മളെ തന്നെ രൂപപ്പെടുത്താം. ക്രിസ്തുവിനോട് കൂടെ ആയിരുന്നുകൊണ്ട് ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിക്കുന്നവരാകുവാൻ നമ്മളെ ഓരോരുത്തരെയും യോഗ്യരാക്കണമേ എന്ന് ഇന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.